സിപിഎമ്മിനെ ബിജെപിയെ പേടി കൂടുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 55 സീറ്റുകളിൽ വരെ ബിജെപി നിർണായക ശക്തിയാവുമെന്ന് പാർട്ടിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നതായി സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപി കുറഞ്ഞത് 40% സീറ്റുകളിൽ വിജയിക്കുമെന്ന കണക്കും പാർട്ടിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇതിനെ ചേർക്കാൻ യുഡിഎഫുമായുള്ള നീക്കുപോക്കുകൾക്ക് വരെ ഇപ്പോൾ സിപിഎം ശ്രമിക്കുന്നതായാണ് വിവരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നിയമമണ്ഡലത്തിലെ വിജയം ഒ രാജഗോപാലിന്റെ വ്യക്തിപരമായ വിജയമായിരുന്നുവെന്ന് ഫലം വന്ന അന്നു മുതൽ സിപിഎം നുണ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഫല വിശകലനങ്ങൾക്ക് പുറമെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചേർന്നപ്പോൾ സിപിഎമ്മിനെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. മഞ്ചേശ്വരത്തിനും പുറമെ പാലക്കാട്, മലമ്പുഴ, പത്തനംതിട്ട, റാന്നി, ആറന്മുള എന്നിവിടങ്ങളിലും ആലപ്പുഴയിലും ബിജെപിയുടെ നേട്ടം സിപിഎമ്മിൽ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ 55 സീറ്റുകളിൽ ബിജെപി അപകടകാരിയാവാനുള്ള സാധ്യതയും സിപിഎം കാണുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായാൽ അട്ടിമറി വിജയങ്ങൾ പോലും സാധ്യമാണ്. താനും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപിക്ക് ചില ജില്ലാ പഞ്ചായത്തുകൾ പോലും ഭരിക്കാൻ കഴിയുമെന്നും സിപിഎം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. മൂന്ന് തലത്തിലുമായി 40 മുതൽ 48% വരെ ബിജെപി നേടിയേക്കാമെന്നാണ് കണ്ടെത്തൽ. അതിനിടെ സിപിഎമ്മിന്റെ സ്വന്തം ശക്തിയിലെ വൻ ചോർച്ച പാർട്ടിയെ ഏറെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പാർട്ടിയുടെ സർവീസ് സംഘടനകൾ ഒഴികെയുള്ള പോഷക സംഘടനകളിലും പാർട്ടി അണികളിലും വലിയ ചോർച്ചയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കെഎസ്ഇബി, അധ്യാപക യൂണിയൻ എന്നിവയിലൊഴികെ എല്ലാ സർവീസ് സംഘടനയിലെ അംഗങ്ങൾക്കും പാർട്ടിയോട് അതൃപ്തിയാണ്. വോട്ടിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ജൂൺ മാസം അവസാനം നടത്തിയ തയ്യാറെടുപ്പിനൊടുവിൽ യാഥാർത്ഥ്യം അറിഞ്ഞ് പാർട്ടി നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ജില്ലകളിൽ നിന്ന് മറ്റു ജില്ലകളിലേക്ക് പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ആളുകളെ നിയോഗിക്കുകയും അവർക്ക് പ്രാദേശിക സഹായത്തിന് ആളുകളെ കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന അതത് പ്രദേശത്തെ ആളുകൾ സർക്കാർ, കോളേജ്, സ്കൂൾ സർവീസിൽ നിന്ന് വിരമിച്ച പാർട്ടി പ്രവർത്തകരോ അനുഭാവികളോ ആയിരിക്കും. ഒരു പ്രധാന കോർപ്പറേഷനിൽ അത്തരത്തിൽ 700 പേർ ശരാശരി ഉണ്ടാകുമായിരുന്നവരിൽ ഇത്തവണ സന്നദ്ധ അറിയിച്ചത് വെറും 72 പേർ മാത്രം. കൊറോണ പേടി കൊണ്ടല്ല, താല്പര്യമില്ലാതെ കാണുന്ന മറുപടിയും കൂടിയായപ്പോൾ സിപിഎം നേതൃത്വം ആകെ വിയർത്തിരിക്കുകയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും മാറ്റിവെക്കണമെന്ന ആവശ്യം പാർട്ടി ഉയർത്തിയത് ഇതിനാലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.